Trikakara ittavana Keralathile LDF sarkar nadappilakkiya valiya vikasanathe nenchilettan thayaredutthathayi mantri K. Rajan. KPCC adhyakshante prasthavana malayali angeekarikkillennum K. Rajan Kairali newsinodu paranju. ഇടതു ക്യാമ്പ് ഏതായാലും വലിയ ആവേശത്തിൽ തന്നെയാണ് ഒരു ഭാഗത്ത് സ്ഥാനാർത്ഥിയുടെ പര്യടനം തുടരുമ്പോൾ തന്നെ മറുഭാഗത്ത് മന്ത്രിമാരുടെ ഗൃഹസന്ദർശനവും തുടരുകയാണ് നമുക്കൊപ്പം ചേരുന്നത് റവന്യൂ മന്ത്രി കെ രാജനാണ് ഏത് രീതിയിലാണ് ഇടതു ക്യാമ്പ് ആവേശം എത്രത്തോളമാണ് വലിയ ആവേശത്തിലാണ് കാരണം ഇത്തവണ ഞങ്ങൾ 100 തകയ്ക്കാനുള്ള തയ്യാറെടുപ്പിൽ തന്നെ ഞങ്ങൾ എല്ലാവരും ഇവിടെ ക്യാമ്പ് ചെയ്തിരിക്കുകയാണ് ഇത്തവണ തൃക്കാക്കര കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉയർത്തുന്ന വലിയ വികസനത്തെ നെഞ്ചോട് ചേർക്കാനുള്ള വലിയ ഒരുക്കത്തിലാണ് ഞാനിപ്പോൾ ഒരുപാട് വീടുകളായി കയറുന്നു ആളുകളെല്ലാം കേരളത്തിലെ ഗവൺമെൻറ് പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ വെച്ചിട്ടുള്ള പ്രധാനപ്പെട്ട വികസന മുദ്രാവാക്യങ്ങളെ ആ അർത്ഥത്തിൽ തന്നെ ഏറ്റുവാങ്ങുന്നുണ്ട് വീടുകളിൽ സന്ദർശിക്കുമ്പോൾ ഉള്ള ഒരു അത്ഭുതകരമായ കാര്യം കഴിഞ്ഞ തവണകളിലൊക്കെ ഒരുപക്ഷെ ഞങ്ങൾക്കൊരു ചെറിയ കഴിഞ്ഞ തവണകളിലൊക്കെ രാഷ്ട്രീയപരമായി ചെറിയ വേർതിരിവുണ്ടായിരുന്നു എന്ന് സ്വയം സമ്മതിച്ച് ഇത്തവണ ഈ ക്യാമ്പിലേക്ക് വോട്ട് ചെയ്യുന്നു എന്ന് മാത്രമല്ല പലയിടങ്ങളിലും അതിൻ്റെ പ്രചാരകരായ ആളുകൾ വരാൻ പോകുന്നു എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഞാനിപ്പോൾ കഴിഞ്ഞ വീട്ടിൽ കയറിയപ്പോൾ അവർ പറഞ്ഞു കോവിഡിനും പ്രളയത്തിനും വിട്ടുകൊടുക്കാതെ കേരളത്തെ സംരക്ഷിച്ചൊരു ഗവൺമെൻറ്റിൻ്റെ ഒപ്പമാണ് ഞങ്ങൾ അതൊരു വികാരമാണ് വ്യത്യസ്തങ്ങളായ കോണുകളിൽ സാമൂഹിക പെൻഷൻ മുതൽ വലിയ വലിയ വികസന സ്വപ്നങ്ങൾ വരെ നെഞ്ചിലേറ്റപ്പെടുന്ന സമ്മിശ്രമായിട്ടുള്ള ഒരു ഘടന കഴിഞ്ഞ വീട്ടിലെ ആളെന്നോട് സ്വകാര്യമായിട്ട് ചോദിച്ചു എന്തായാലും വോട്ട് ചെയ്യാൻ തീരുമാനിച്ചു അപ്പോൾ ഭരണപക്ഷത്തുള്ളൊരു എം എൽ എ നമുക്ക് വരുന്നതല്ലേ ഏറ്റവും ഗുണകരം അങ്ങനെയും ചിന്തിക്കുന്ന ആളുകളുണ്ട് എന്തായാലും വലിയ ആവേശത്തിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇത്തരത്തിൽ എൽ ഡി എഫ് വലിയൊരു മേൽക്കൈ പ്രചരണത്തിൽ ഉൾപ്പെടെ നേടുന്നതിൻ്റെ ഒരു ഭയത്തിലാണോ കഴിഞ്ഞ ദിവസത്തെ കെ പി സി സി അധ്യക്ഷൻ്റെ ഒരു മുഖ്യമന്ത്രിയെ അധിക്ഷേപിക്കുന്ന പരാമർശമുണ്ടായി അതിനെ എങ്ങനെയാണ് ഞാൻ പറയുന്നത് കേരളത്തിലെ 3.5 കോടി വരുന്ന മലയാളിയുടെ അഭിമാനമായിട്ടുള്ളൊരു മുഖ്യമന്ത്രിയെ അതൊരു ഒരു ഭീതി ഉണ്ടാകാം ആളുകൾക്ക് സ്വാഭാവികമാണ് കേരളത്തിലിപ്പോൾ ആരെന്തു പറഞ്ഞാലും കേരളം 6 വർഷക്കാലം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കോവിഡിനും പ്രളയത്തിനും വിട്ടുകൊടുക്കാതെ കേരളത്തെ ഹൃദയത്തോട് ചേർത്തു പിടിക്കുന്ന ഒരു മുന്നണിയെയും അതിൻ്റെ നേതാവിനെയും അപഹാസ്യപ്പെടുത്താൻ എന്തെല്ലാം പറഞ്ഞാലും മലയാളി അങ്ങനെയൊന്നും ചിന്തിക്കാൻ പോകുന്നില്ല അത്തരം തെറ്റിദ്ധാരണകൾ പരത്താൻ പോകുന്ന ചില പ്രസ്താവനകളെ അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയുന്നു എന്ന് മാത്രമേ അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് ഇപ്പോൾ പറയാനുള്ളൂ തീർച്ചയായും ആ രീതിയിൽ തന്നെയാണ് എല്ലാ വിവാദങ്ങളെയും തള്ളി വികസനത്തിനൊപ്പം തന്നെയായിരിക്കും ജനങ്ങൾ തൃക്കാക്കരയിലെ മനസ്സ് എന്ന് തന്നെയാണ് ഇടതു ക്യാമ്പിൻ്റെ പൂർണ്ണമായിട്ടുള്ള വിശ്വാസം തൃക്കാക്കരയിൽ നിന്നും ക്യാമറമാൻ സിയാദിനൊപ്പം എസ് ഷീജ